Namaste, Pravasineram Thilekku Swagatham. Adiyam Prathana Varthakal. Pinvadil Niyamanangalkkethire Prathishedham Idamennu Thalasthanathu Theruvu Yuddham. Udyogarthikale Thalli Chathachu Police Aathmahathya Bheeshani Mudakki Prathishedhakkal. Udyogarthikalkku Pinthunayumayi Prathishedham Kadupichu Yuvajana Sanghadanakalum. തിരിച്ചടിക്കാനൊരുങ്ങിയ സംസ്ഥാന സർക്കാർ യു ഡി എഫ് കാലത്തെ നിയമനങ്ങളുടെ കണക്കെടുക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പ്രതിപക്ഷ സമരമെന്ന് അവഹേളിച്ച മന്ത്രി ഇ പി ജയരാജനും തോമസ് ഐസക്കും. ഇതിന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒരു കാരണവശാലും ലിസ്റ്റിലുള്ള എല്ലാവരും നിയമിക്കുന്നതിന് സർക്കാരിന് കഴിയില്ല. സർക്കാർ സുപ്രീം കോടതിയുടെ വിശാല ബെഞ്ച് ഈ വിഷയം എങ്ങനെയാണ് റിവ്യൂവിനെ വിധേയമാക്കേണ്ടത് എന്നുള്ള കാര്യം തന്നെ 7 പോയിന്റുകൾ അവർ ചർച്ച ചെയ്യാനിരിക്കുകയാണ്. ആ ചർച്ചയ്ക്ക് ശേഷമാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരിശോധന ഈ വിശാല ബെഞ്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. ശബരിമല വിഷയത്തിൽ സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സർക്കാർ തയ്യാറെന്ന് എം എ ബി ബി വിവാദമായപ്പോൾ പാർട്ടി ഇടപെട്ട് നിലപാട് തിരുത്തിച്ചു. വിധി നടപ്പാക്കുക ചർച്ച ചെയ്ത ശേഷം പിന്നും ബേബിയുടെ പ്രതികരണം. വിശ്വാസികളുടെ സി പി എം പരസ്യമായി മാപ്പ് പറയണമെന്നും മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയെന്നും കെ സുരേന്ദ്രൻ. ശബരിമല വിഷയത്തിൽ ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിച്ച് എൻ എസ് എസ്. ലോകത്തെ ഏറ്റവും ഭാഗ്യവാന്മാരായ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിന്ന്. ഗുലാം നബി ആസാദ് ഇന്ത്യൻ മുസ്ലിമായതിൽ അഭിമാനിക്കുന്നുവെന്നും കോൺഗ്രസ് നേതാവ്. രാജ്യസഭാ കാലാവധി പൂർത്തിയാക്കുന്ന ഗുലാം നബി ആസാദിന് വികാര നിർഭരമായ യാത്രയയപ്പ് നൽകി പ്രധാനമന്ത്രി. ഗുലാം നബിയുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധത നിസ്തുലമെന്ന് നരേന്ദ്രമോദി. പ്രധാനമന്ത്രിക്ക് നന്ദി പറഞ്ഞ് ഗുലാം നബി ആസാദ്. نجاح وصول دولة الإمارات في مدار كوكب الأحمر اللهم لك الحمد اللهم لك الحمد اللهم لك الحمد യുഎഇക്ക് അഭിമാന നിമിഷം സമ്മാനിച്ച് ചൊവ്വ ദൗത്യം. രാജ്യത്തിന്റെ ഹോപ്പ് പ്രോപ്പ് ചൊവ്വ ഭ്രമണപഥത്തിൽ എത്തി. ചരിത്ര മുഹൂർത്തം പിറന്നത് പ്രാദേശിക സമയം രാത്രി 8:13. ചരിത്ര നേട്ടം കൈവരിക്കുന്ന 8-ാമത്തെ രാജ്യമായി യുഎഇ. കൊറോണ പിടിച്ചു നിർത്താനാകാതെ നട്ടം തിരിഞ്ഞ് പിണറായി സർക്കാർ. രാജ്യത്തെ ഭൂരിഭാഗം കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിൽ. കൊറോണ വാക്സിൻ 2-ാം ഘട്ടം ശനിയാഴ്ച മുതൽ. ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കുവൈറ്റിൽ പ്രതിദിന രോഗബാധിതരുടെ എണ്ണം 1000 കടന്നു. പരമേശ്വർജിയുടെ ഓർമ്മകൾക്ക് 1 വർഷം. വൈചാരിക മേഖലയിൽ ഭാരതീയ ദർശനത്തിന്റെ ആഴവും വ്യാപ്തിയും പകർന്ന ചിന്തകൻ. ജ്ഞാനസൂര്യന്റെ സ്മൃതിദിനത്തിൽ സംസ്ഥാനത്തുടനീളം ശ്രദ്ധാഞ്ജലി സഭകൾ. മറ്റുള്ളവർക്കായി സ്വജീവിതം സമർപ്പിച്ച വ്യക്തിത്വം എൻ പി ഗോപാലൻകുട്ടി മാസ്റ്റർ. ആലപ്പുഴയിലെ തറവാട്ട് വീട്ടിലും അനുസ്മരണം. വിശദമായ വാർത്തയിലേക്ക്. യുഎഇക്ക് അഭിമാന നിമിഷം സമ്മാനിച്ച് ഹോപ്പ് ചൊവ്വ ദൗത്യം. യുഎഇയുടെ ഹോപ്പ് പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു. പ്രാദേശിക സമയം രാത്രി 8:13 അറബ് ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ചരിത്ര മുഹൂർത്തം പിറന്നത്. നേട്ടം കൈവരിക്കുന്ന 5-ാമത്തെ രാജ്യമാണ് യുഎഇ. ഏഴ് മാസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഹോപ്പ് പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചത്. ഹോപ്പ് പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ വിജയകരമായി എത്തിയതോടെ ഈ ലക്ഷ്യം നേടുന്ന 5-ാമത്തെ രാജ്യമായി യുഎഇ മാറി. അമേരിക്ക, ഇന്ത്യ, മുൻ സോവിയറ്റ് യൂണിയൻ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയാണ് ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. നിരവധി പ്രത്യേകതകളുള്ള ദൗത്യമാണ് ഹോപ്പ് പ്രോബിന്റേതെന്ന് മുൻ ISRO സയന്റിസ്റ്റും സയൻസ് ഇന്ത്യ ഫോറം യുഎഇ അക്കാദമിക് കോർഡിനേറ്ററുമായ ശ്രീസുധ വിശ്വനാഥൻ അഭിപ്രായപ്പെട്ടു. ഇതിൽ കുറേ അഡ്വാൻസ് സയന്റിഫിക് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ യുവി സ്പെക്ട്രോമീറ്റർ ടു മെഷർ ദി കാർബൺ മോണോക്സൈഡ് ആൻഡ് ഓക്സിജൻ ലെവൽസ്, ആൻഡ് യു ഹാവ് IR സ്പെക്ട്രോമീറ്റർ ടു മെഷർ ദി ഡസ്റ്റ് ആൻഡ് ക്ലൗഡ്സ് ആൻഡ് വാട്ടർ ഇൻ ദ മാസ്.
surface, and also we have exploration imager or high resolution camera to take the picture of the Martian surface. 2020 ജൂലൈ 21-നായിരുന്നു ഹോപ്രോ വിക്ഷേപിച്ചത്. ജപ്പാനിലെ തനഗാഷിമ സ്പേസ് സെന്ററിൽ നിന്നായിരുന്നു ചരിത്ര ദൗത്യം. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതോടെ ഹോപ്രോവിന്റെ പരീക്ഷണ ദൗത്യങ്ങൾ ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ ചിത്രങ്ങൾ അയച്ചു തുടങ്ങും. 3 അത്യാധുനിക സംവിധാനങ്ങളിലൂടെ 687 ദിവസങ്ങൾ കൊണ്ട് ഈ വിവരശേഖരണം ഏതാണ്ട് പൂർണ്ണമായി നടത്തും. ചൊവ്വയെ ഒന്നു ചുറ്റാൻ 55 മണിക്കൂറാണ് ഹോപ്രോവിന് വേണ്ടിവരിക. ചൊവ്വയുടെ 1000 കിലോമീറ്റർ അടുത്തുവരെ ഹോപ്രോവിന് പോകാനാകും. UAE രൂപം കൊണ്ടതിന്റെ 50th വാർഷികം കൂടിയാണ് 2021. രാജ്യത്തിന്റെ ആഘോഷം ചൊവ്വയിലായതിന്റെ ആഹ്ലാദത്തിലാണ് UAE നേതാക്കളും ജനങ്ങളുമെല്ലാം. ഷിൻ സെബാസ്റ്റ്യൻ, ജനം, ദുബായ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഷിൻ സെബാസ്റ്റ്യൻ ചിരിക്കുകയാണ്. ഷിൻസ് സൂചിപ്പിച്ചതുപോലെ തന്നെ UAE അഭിമാന നിമിഷത്തിലാണ്, എത്രത്തോളം ആഹ്ലാദത്തിലാണ് ജനങ്ങൾ. സുരേഷ്, UAE സമയം രാത്രി 8:13 ഹോപ്രോ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ചതിന് ശേഷമുള്ള ആദ്യ സിഗ്നൽ ദുബായിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിൽ ലഭിച്ചത്. ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂം, അബുദാബി കിരീടാവകാശിയും UAE ഉപസർവസൈന്യാധിപനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നഹ്യാൻ, ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂം തുടങ്ങിയ ഭരണാധികാരികൾ ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തൂം തുടങ്ങിയ ഭരണാധികാരികൾ എത്തിയിരുന്നു. ഇതോടെ ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ പ്രവേശിക്കുന്ന 5th രാജ്യമായി മാറി UAE. ഇന്ത്യ, അമേരിക്ക, സോവിയറ്റ് യൂണിയൻ, യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി എന്നിവയാണ് ഇതിനു മുൻപ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി 687 ദിവസം ഹോപ്രോ ചൊവ്വയെ വലം വയ്ക്കും. ചൊവ്വയെ ഒന്നു ചുറ്റാൻ 55 മണിക്കൂറാണ് ഹോപ്രോവിന് വേണ്ടി വരിക. 1000 കിലോമീറ്റർ അടുത്തുവരെ ഹോപ്രോവിന് പോകാനാകും. 3 അത്യാധുനിക സംവിധാനങ്ങളിലൂടെയാണ് ഹോപ്രോ ചൊവ്വയിൽ പരിവേഷണം നടത്തുക. പൊടി, ജലം, ഐസ്, നീരാവി, താപനില തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒതുങ്ങുന്ന 20 ചിത്രങ്ങൾ വീതം ഓരോ ഭ്രമത്തിലും ഹോപ്രോ ഭൂമിയിലേക്ക് അയക്കും. ഓരോ 10 ദിവസം കൂടുമ്പോഴും ഇങ്ങനെ ചൊവ്വയുടെ വിവിധ പ്രദേശങ്ങളിലെ ചിത്രങ്ങൾ അയച്ചുകൊണ്ടേയിരിക്കാനും ഹോപ്രോവിന് സാധിക്കും. 11 മിനിറ്റ് വേണം ഹോപ്രോവിൽ നിന്നുള്ള ചിത്രങ്ങൾ ഭൂമിയിലേക്ക് എത്താൻ. UAE അഭിമാന പദ്ധതിയായ ഹോപ്രോവിന് 73.5 കോടി ദിർഹമായിരുന്നു ചെലവുണ്ടായിരുന്നത്. 450 ലേറെ ജീവനക്കാർ 55 ലക്ഷം മണിക്കൂർ കൊണ്ട് നിർമ്മിച്ചതാണ് ഈ ഉപഗ്രഹം. ഇത് വിക്ഷേപിച്ചത് ജപ്പാനിലെ തനഗാഷിമ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ജൂലൈ 23. അഭിമാന നേട്ടത്തിലാണ് UAE. ഷിൻ സെബാസ്റ്റ്യനാണ് വിശദാംശങ്ങൾ നൽകിയത്. കൊറോണ വ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയ തവൽക്കന ആപ്പില്ലാതെ സേവന കേന്ദ്രങ്ങളിൽ പ്രവേശിപ്പിക്കില്ലെന്ന് സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി. സേവന കേന്ദ്രങ്ങളിൽ പ്രവേശിക്കാൻ മുൻകൂർ അനുമതിയും ആവശ്യമാണ്. മുൻകൂർ അനുമതിയും രോഗവ്യാപനം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സൗദി ആരോഗ്യ മന്ത്രാലയം ഏർപ്പെടുത്തിയ തവക്കലിന് ആപ്പുമില്ലാതെ എംബസിയുടെ സേവന കേന്ദ്രങ്ങൾ പ്രവേശിപ്പിക്കില്ല എന്ന് സൗദിയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയം പ്രഖ്യാപിച്ച കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് എല്ലാ സമയത്തും തിരക്കൊഴിവാക്കുന്നതിനും ശാരീരിക അകലം പാലിക്കുന്നതിനുമാണ് എംബസി പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. ഈ മാസം 7 ആരംഭിച്ച സംവിധാനത്തിലൂടെ പാസ്പോർട്ട് സേവനങ്ങൾക്ക് മുൻകൂർ അപ്പോയിന്റ്മെന്റ് വാങ്ങിയിരിക്കണം. മുൻകൂർ അനുമതി ഇല്ലാത്തവരെ പ്രവേശിക്കാൻ അനുവദിക്കില്ല. കോൺസുലർ അറ്റസ്റ്റേഷൻ സേവനങ്ങൾ ഫെബ്രുവരി 10 മുതൽ റിയാദിലെ കോർട്ട്യാർഡ് മാരിയറ്റ് ഹോട്ടലിന് സമീപം അൽഹദ VFS ഗ്ലോബൽ സെന്ററിലേക്ക് മാറ്റുമെന്നും എംബസി അറിയിച്ചു. ഓൺലൈൻ അപ്പോയിന്റ്മെന്റിന് എംബസി നൽകിയിരിക്കുന്ന ലിങ്ക് ഉപയോഗിക്കാം. കൂടുതൽ വിവരങ്ങൾ അറിയാൻ info.inriyadh@vfshelpline.com എന്ന ഇമെയിൽ വിലാസത്തിൽ ബന്ധപ്പെടാം. അപേക്ഷകനല്ലാതെ മറ്റാരെയും പ്രവേശിക്കാൻ അനുവദിക്കില്ല. അതിനാൽ സ്ഥിരീകരിച്ച നിയമനമുള്ള അപേക്ഷകർ നൽകിയിട്ടുള്ള നിശ്ചിത സമയത്ത് സേവന കേന്ദ്രങ്ങൾ സന്ദർശിക്കണം. മാസ്കും തവക്കലിന് ആപ്പും നിർബന്ധമാണെന്നും എംബസിയുടെ അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ കാലഹരണപ്പെട്ടതോ കാലഹരണപ്പെടുന്നതോ ആയ പാസ്പോർട്ടുകൾ വീണ്ടും ഇഷ്യൂ ചെയ്യുന്നതിനുള്ള അപേക്ഷകർക്ക് മുൻഗണന നൽകും. മറ്റ് കാര്യങ്ങൾക്കായി എംബസി സേവനം വേണ്ടവർ ആവശ്യമായ രേഖകൾക്കൊപ്പം അടിയന്തരാവശ്യത്തെക്കുറിച്ച് വിശദീകരിച്ച് cons.riyadh@mea.gov.in എന്ന ഇമെയിൽ വിലാസത്തിൽ എംബസിയെ വിവരങ്ങൾ അറിയിച്ചാൽ കേസ് അടിസ്ഥാനത്തിൽ പരിഗണിക്കുമെന്നും എംബസി അറിയിച്ചു. കനകലാൽ, ജനം, റിയാദ്.
സൗദി അറേബ്യയിൽ 353 പുതിയ കൊറോണ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. മരണനിരക്കിൽ കുറവ് വന്നത് ആശ്വാസകരമാണ്. സൗദി അറേബ്യയിൽ തുടർച്ചയായ 7 ദിവസവും കൊറോണ വ്യാപന നിരക്കിൽ വർധനവ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 353 കൊറോണ കേസുകൾ രേഖപ്പെടുത്തിയെങ്കിലും മരണനിരക്ക് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ച കൊറോണ ബാധിതരുടെ എണ്ണം 370,987 മരണസംഖ്യ 6,410 കടന്നു. 249 രോഗികളാണ് പുതുതായി രോഗമുക്തി നേടിയത്. ഇതോടെ രോഗം പൂർണ്ണമായും ഭേദമായവരുടെ എണ്ണം 362,062 ഉയർന്നു. റിയാദ് മേഖലയിലാണ് ഏറ്റവും അധികം അണുബാധകൾ സ്ഥിരീകരിച്ചിട്ടുള്ളത്. നിലവിൽ ചികിത്സയിൽ കഴിയുന്ന 2,515 രോഗികളിൽ 42 പേരുടെ നില ഗുരുതരമാണെന്നും മന്ത്രാലയം അറിയിച്ചു. ജനം, റിയാദ്. കുവൈറ്റിൽ പ്രതിദിന കൊറോണ രോഗബാധിതരുടെ എണ്ണം 1,000 കടന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ 10,271 പേരിൽ നടത്തിയ സ്രവ പരിശോധനയിൽ 1,002 പേരിൽ രോഗം സ്ഥിരീകരിച്ചതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ഇതോടെ 172,996 പേരിലാണ് രാജ്യത്താകെ രോഗം ബാധിച്ചത്. ചികിത്സയിലിരുന്ന 6 പേർ കൂടി മരിച്ചതോടെ ആകെ കൊറോണ മരണസംഖ്യ 975. 591 പേർ ഇന്ന് രോഗഭേദമായി ആശുപത്രി വിട്ടു. രാജ്യത്താകെ 1,618,576 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കിയതായി ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. കൊല്ലം മയ്യനാട് സ്വദേശി ബഹ്റിനിൽ അന്തരിച്ചു. വിഡിഎഫ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മയ്യനാട് സ്വദേശി മനോജ് മധുവിന്റെ അന്ത്യം. 39 വയസ്സായിരുന്നു. യൂസുഫ് ബിൻ യൂസുഫ് ഫക്രു കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഹൃദയാഘാതം മൂലം റിയാദിൽ മരിച്ച മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കൊല്ലം ചവറ കുളങ്ങര ഭാഗം ഇജാസ് മത്സിൽ ഷാജു കഴിഞ്ഞ ആഴ്ചയാണ് മരിച്ചത്. ന്യൂസനയിൽ സ്വകാര്യ സൂപ്പർ മാർക്കറ്റിൽ ജീവനക്കാരനായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന ഉദ്യോഗാർത്ഥികളെ രൂക്ഷമായി വിമർശിച്ച് ധനമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷം മനഃപൂർവ്വം കുത്തിപ്പൊക്കി ഇളകിവിടുന്ന സമരമാണെന്ന് ധനമന്ത്രി ആരോപിച്ചു. അതേസമയം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമല്ലെന്നും ഗതികേട് കൊണ്ടാണ് സമരം നടത്തുന്നതെന്നും ഉദ്യോഗാർത്ഥികൾ ജനം ടിവിയോട് വ്യക്തമാക്കി. ദയാവധം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. സർക്കാർ ജോലി എന്ന സ്വപ്നത്തിനായി രാപ്പകൽ അധ്വാനിച്ചിട്ടും നിയമനം കിട്ടാത്തതിനെ തുടർന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുകയാണ് ഈ ഉദ്യോഗാർത്ഥികൾ. ആത്മഹത്യയല്ലാതെ മറ്റൊരു പോംവഴി ഇവർക്കില്ല. ഇന്നലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അരങ്ങേറിയതും വൈകാരിക രംഗങ്ങൾ. പ്രതിഷേധത്തിനിടെ ഉദ്യോഗാർത്ഥി ലയ പൊട്ടിക്കരഞ്ഞതിനെ CPM അനുഭാവികൾ സോഷ്യൽ മീഡിയയിൽ പരിഹസിച്ചിരുന്നു. കരഞ്ഞത് നാടകമോ തട്ടിപ്പോ ആയിരുന്നില്ലെന്ന് സൈബർ ആക്രമണത്തിനിരയായ തൃശൂർ സ്വദേശി ലയ ജനം ടിവിയോട് പറഞ്ഞു. കാരണം ഇതിലെന്റെ രാഷ്ട്രീയം എന്റെ വ്യക്തിജീവിതം അല്ല. ഞാനെന്ന റാങ്ക് ഹോൾഡർ, ഞാനെന്ന ലാസ്റ്റ് ഇയർ റാങ്ക് ഹോൾഡർക്ക് അർഹമായിട്ടുള്ള ജോലിക്ക് വേണ്ടിയിട്ട് എന്നെ പോലെ 10,000 ലിസ്റ്റിലുള്ളത്. അവരുടെ എല്ലാം പ്രതിനിധിയായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ എന്നൊരാളെ അവർക്ക് വായടപ്പിക്കാൻ ഞാൻ ചിലപ്പോൾ പേടിച്ച് വായടച്ചാലും അതുപോലെ 10,000 പുറകിലുണ്ട്. എന്നാൽ ഉദ്യോഗാർത്ഥികളുടെ സമരത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയാണ് ധനമന്ത്രി തോമസ് ഐസക്. പ്രതിപക്ഷം മനഃപൂർവ്വം കുത്തിപ്പൊക്കി ഇളക്കിവിടുന്ന സമരമാണെന്നും എല്ലാവർക്കും നിയമനം നൽകാനാവില്ലെന്നും ധനമന്ത്രി കുറ്റപ്പെടുത്തി. ലിസ്റ്റിൽ വന്നു കഴിഞ്ഞവർക്കൊക്കെ തൊഴിലിന് അവകാശമുണ്ടെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിൽ സമരവും ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരത്തിലുള്ളതെന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി പിന്തിരിയാണ് വേണ്ടത്. പ്രതിപക്ഷത്തിന്റെ പ്രസ്ഥാനങ്ങളിൽ നിന്ന് അവരാണ് ഇതിന്റെ പിന്നിൽ നിൽക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചട്ടുകമല്ലെന്നും ഗതികേട് കൊണ്ടാണ് സമരം നടത്തുന്നതെന്നുമായിരുന്നു ഉദ്യോഗാർത്ഥികളുടെ മറുപടി. സംസ്ഥാനം ഒട്ടാകെ ഞങ്ങളുടെ സമരം ചർച്ചയായപ്പോൾ അതിനെ തൃണവൽക്കരിക്കാൻ വേണ്ടി മാത്രം ഞങ്ങളെ ഇങ്ങനെ പ്രതിപക്ഷ പാർട്ടികളുടെ ചട്ടുകങ്ങളാക്കിയിട്ട് ഞങ്ങളെ തരം താഴ്ത്തിയിരിക്കുകയാണ്. ഭൂരിഭാഗം പേർക്കും ജോലി നൽകാനുള്ള സ്ഥിതിവിശേഷങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ അതിനെയൊക്കെ കണ്ടില്ല എന്ന് നടിച്ച് ഈ പിൻവാതിലും അല്ലെങ്കിൽ താൽക്കാലികക്കാരെയും കൊണ്ടിട്ട് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി അനുഭാവികളെയും ബന്ധുക്കളെയും സ്ഥിരപ്പെടുത്താനുള്ള ഓട്ടത്തിനിടെ സർക്കാർ അറിയാതെ പോവുകയാണ് ഉദ്യോഗാർത്ഥികളുടെ ഈ ദുരവസ്ഥയെ. സർക്കാർ നടപടി സ്വീകരിക്കാത്തതിനാൽ ദയാവധം ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ മുഖ്യമന്ത്രിക്ക് നിവേദനവും നൽകി. ജനം, തിരുവനന്തപുരം.
താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുമെന്ന് ആവർത്തിച്ച് മന്ത്രി പി ജയരാജൻ. സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എന്തിനാണ് അവിടെ ഇരിക്കുന്നതെന്നും മന്ത്രി. അതേസമയം പിൻവാതിൽ നിയമനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം കലക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനെതിരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചി കിൻഫ്ര പെട്രോ കെമിക്കൽ പാർക്കിന്റെ ശിലാസ്ഥാപന പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങവെയാണ് മന്ത്രി ഇ പി ജയരാജൻ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരം നടത്തുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികളെ പരിഹസിച്ചത്. അവർ അവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് അവരോട് തന്നെ ചോദിക്കണമെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി. സ്ഥിരപ്പെടുത്താൻ തീരുമാനിച്ച താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. അവരോട് പോയി ചോദിക്കണം എന്തിനാ ഇവിടെ ഇരിക്കുന്നു. ഈ ഗവൺമെന്റ് എല്ലാവർക്കും ജോലി കൊടുക്കാനുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ പോസ്റ്റിലൊന്നും പി എസ് സി പോസ്റ്റിംഗ് തസ്തിക അല്ല അത്. അപ്പോൾ ഇവരെ സ്ഥിരപ്പെടുത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു നടപടിയും ആർക്കും സ്വീകരിക്കാൻ സാധിക്കില്ല. അതേസമയം സർക്കാരിന്റെ പിൻവാതിൽ അനധികൃത നിയമനത്തിനെതിരെ യൂത്ത് കോൺഗ്രസ് എറണാകുളം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. മാർച്ച് കളക്ടറേറ്റിന് സമീപം പോലീസ് തടഞ്ഞത് നേരിയ സംഘർഷത്തിന് കാരണമായി. തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കാലടി സർവകലാശാലയിൽ അനധികൃതമായി നിയമനം നടത്തിയ വൈസ് ചാൻസലർ ധർമ്മരാജൻ എടാട്ട് പഴയ എസ് എഫ് ഐ നേതാവാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത പി ടി തോമസ് എം എൽ എ ആരോപിച്ചു. കേരളം മുഴുവൻ മന്ത്രിമാരുടെ ബന്ധുക്കളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റായി പ്രവർത്തിച്ചിരുന്ന ആള് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആയപ്പോൾ തന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു നേതാവിനെ ശീർഷാസനത്തിലൂടെ ജോലി കൊടുത്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. ജനം കൊച്ചി. തനിക്കെതിരായ പരാതി വ്യാജമാണെന്ന് സരിത. ശബ്ദരേഖ വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും ഇതിന് പിന്നിൽ കോൺഗ്രസ് നേതാക്കളാണെന്നും നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പോലീസ് സ്റ്റേഷനിലെ പരാതി പെട്ടിയിലാണ് പരാതി നിക്ഷേപിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ തൊഴിൽ തട്ടിപ്പിനിരയായ യുവാവിനോട് സരിത നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇന്ന് പുറത്തുവന്നത്. രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയോടെയാണ് താൻ പിൻവാതിൽ നിയമനങ്ങൾ നടത്തുന്നതെന്ന് സരിത വ്യക്തമാക്കുന്ന ശബ്ദരേഖ നേരത്തെ പുറത്തുവന്നിരുന്നു. ഇതിൽ സി പി എമ്മിനുള്ള പങ്ക് തുറന്നു പറയുകയാണ് സരിത എസ് നായർ. സി പി എമ്മിന്റെ അറിവോടെയാണ് പിൻവാതിൽ നിയമനം നടക്കുന്നതെന്ന് സരിത പറയുന്നു. ലഭിക്കുന്ന തുകയുടെ നിശ്ചിത ശതമാനം പാർട്ടി ഫണ്ടിലേക്ക് നൽകണം. സി പി എമ്മിന് തന്നെ പേടിയാണെന്നും സരിത വെളിപ്പെടുത്തുന്നുണ്ട്. എന്റെ ഞാനിപ്പോ സപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടി ആയതുകൊണ്ട് അവരുടെ ഒരു അജണ്ട ഉണ്ട്. അതായത് ഒരു വീട്ടിലൊരാൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ആ വീട്ടുകാരി പാർട്ടിക്കാരോട് നിൽക്കും, അതൊന്ന്. രണ്ടാമത് അതുവഴി അവർക്ക് കുറച്ച് പാർട്ടി ഫണ്ട് സ്വരൂപിക്കുകയും ചെയ്യാം, ഇതാണ്. പിന്നെ ഇവരുടെ ഇത് 50% പാർട്ടി ഫണ്ട് ബാക്കിയുള്ള സ്റ്റാഫിനാണ് പോകുന്നത്, മനസ്സിലാവുന്നുണ്ടോ? അവരെ സപ്പോർട്ട് ചെയ്യുന്ന സ്റ്റാഫിന് ഒരു പാക്കേജ് സിസ്റ്റം പറയുന്നുണ്ട്. ഞാനായതുകൊണ്ടാണ് അവര് വളരെ ഇതായിട്ട് ഇത് ചെയ്തത്. എന്താണെന്നറിയാം, എന്നെ ചെറിയ തരത്തിൽ പേടിയുള്ളതുകൊണ്ട് പറഞ്ഞ കാര്യം മനസ്സിലാവുന്നുണ്ട്. സിറ്റുവേഷൻസ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ടെൻഷൻ കൊണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കണം. അത് ഞാൻ യൂസ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ, പിരിഞ്ഞെടുക്കുക എന്നുള്ള സിസ്റ്റം മാത്രം. ശബ്ദരേഖ പുറത്തു വന്നതിന് പിന്നാലെ ആരോപണം നിഷേധിച്ച് സരിത രംഗത്ത് വന്നു. ശബ്ദരേഖ വ്യാജമാണെന്നായിരുന്നു വിശദീകരണം. കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് പിന്നിലെന്നും സരിത ആരോപിച്ചു. ഇക്കാര്യം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നെയ്യാറ്റിൻകര പോലീസ് സ്റ്റേഷനിൽ സരിത പരാതി നൽകി. എന്നാൽ സരിതയുടെ വാട്സാപ്പ് സന്ദേശങ്ങൾ പരാതിക്കാരൻ പുറത്തുവിട്ടു. പണം നിക്ഷേപിക്കാൻ അക്കൗണ്ട് നമ്പർ സരിത കൈമാറിയതിന്റെ തെളിവുകളാണ് പുറത്തുവിട്ടത്. പണം നിക്ഷേപിച്ചതിന്റെ തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴും സരിതയെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു നടപടികളും പോലീസ് സ്വീകരിച്ചിട്ടില്ല. ജനം, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ സത്യവാങ്മൂലം തിരുത്തി നൽകാൻ സർക്കാർ തയ്യാറെന്ന് എം എ ബി ബി. പ്രസ്താവന വിവാദമായപ്പോൾ അദ്ദേഹം നിലപാട് തിരുത്തി. പാർട്ടി ഇടപെട്ടെന്നാണ് സൂചന. ചർച്ച ചെയ്ത ശേഷമായിരിക്കും വിധി നടപ്പാക്കുകയെന്നും ബേബി പിന്നീട് പ്രതികരിച്ചു. ശബരിമല യുവതി പ്രവേശനത്തെ പ്രതികൂലിച്ച് സംസ്ഥാന സർക്കാർ വിശാല ബെഞ്ചിനു മുന്നിൽ പുതിയ സത്യവാങ്മൂലം നൽകുമെന്നത് തെറ്റായ പ്രചരണമാണെന്ന് എം എ ബേബി വ്യക്തമാക്കി. വളച്ചൊടിച്ച വാർത്തയാണ് പ്രചരിക്കുന്നത്. ഈ വിഷയത്തിൽ പാർട്ടിയുടെയും തന്റെയും നിലപാട് വ്യക്തമാണെന്ന് എം എ ബേബി പറഞ്ഞു. ഞങ്ങളുടെ എന്തെങ്കിലും പാർട്ടിപരമായ ഒരു വീക്ഷണമോ കാഴ്ചപ്പാടോ ഞങ്ങൾ ബലം പ്രയോഗിച്ച് നടപ്പാക്കാൻ ശ്രമിക്കുകയില്ല. കാര്യം ഭരണഘടനയുടെ ഉള്ളടക്കം വടക്കം വെച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ അതിവിശാല ബെഞ്ചിൻ്റെ വിധിയാണ്. ആ വിധി നടപ്പാക്കുന്നതിന് ഒരു സാമൂഹികമായ സമവായം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുക. ഇപ്പോൾ ശബരിമല സംബന്ധിച്ച ചർച്ചകൾ അനവസരത്തിലാണെന്ന് പറഞ്ഞ ബേബി, ആചാരവിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ പുതിയ നിയമം എന്നത് പ്രതിപക്ഷത്തിന്റെ മൗഢ്യമായ ചിന്തയാണെന്നും കുറ്റപ്പെടുത്തി. സുപ്രീം കോടതിയുടെ അതിവിശാല ബെഞ്ച് പരിഗണിക്കാനിരിക്കുമ്പോൾ ഒരു സംസ്ഥാന നിയമസഭയിൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഒരു നിയമം കൊണ്ടുവരാൻ പോകുന്നു എന്ന് പറയാനുള്ള മൗഢ്യമാണോ ചങ്കൂറ്റമാണോ
ബുദ്ധിപരമായ സാഹസികതയാണോ അതോ ബുദ്ധിശൂന്യതയാണോ? ഒന്നിലും എടുത്തു ചാടില്ല. ശബരിമലയിൽ പാർട്ടി വീക്ഷണം ബലം പ്രയോഗിച്ച് നടപ്പാക്കില്ലെന്നും സമത്വമെന്ന പാർട്ടി ആശയം ഘട്ടംഘട്ടമായി നടപ്പാക്കൂ എന്നും എം എ ബേബി കൂട്ടിച്ചേർത്തു. അതേസമയം ബേബിയുടെ നിലപാട് മാറ്റത്തിന് പിന്നിൽ പാർട്ടിയുടെ ശക്തമായ സമ്മർദ്ദമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തിയത്. ജനം, തിരുവനന്തപുരം. ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറുപടി നൽകേണ്ടതെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പലതവണ നിലപാട് മാറ്റിയ സി പി എം ശബരിമലയുടെ കാര്യത്തിൽ വിശ്വാസികളോട് പരസ്യമായി മാപ്പ് പറയണമെന്നും സുരേന്ദ്രൻ ആറന്മുളയിൽ വ്യക്തമാക്കി. അല്ല, സി പി എമ്മിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട നേതാവായ എം എ ബേബി പറഞ്ഞതുകൊണ്ട് ഒരു കാര്യമില്ല. സി പി എമ്മിന്റെ ഈ മലക്കം മറിച്ചിൽ വിശ്വാസികൾ മുഖവിലക്കെടുക്കില്ല. സി പി എം എത്ര തവണ ഈ കാര്യത്തിൽ മലക്കം മറിഞ്ഞാലും ശബരിമല വിഷയത്തിൽ അവരുടെ എടുത്ത നിലപാടിന് ജനങ്ങൾ അത് പൊറുക്കാൻ തയ്യാറല്ല, വിശ്വാസികൾ അത് പൊറുക്കാൻ തയ്യാറല്ല. ഒരു കാര്യം, ശബരിമല വിഷയത്തിൽ വിശ്വാസം സംരക്ഷിക്കുന്നതിന് സംസ്ഥാന സർക്കാരിന് താല്പര്യമുണ്ടെങ്കിൽ സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്തി നൽകുമോ എന്ന് എൻ എസ് എസ്. നിയമ നിർമ്മാണത്തിലൂടെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ ഇനിയെങ്കിലും ശ്രമിച്ചുകൂടിയെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചോദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല വിഷയം സജീവ ചർച്ചയാകുന്നതിനിടെയാണ് നിലപാട് വ്യക്തമാക്കി എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ രംഗത്തെത്തിയത്. വിശ്വാസം സംരക്ഷിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ആഗ്രഹമുണ്ടെങ്കിൽ അവർ സുപ്രീംകോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറാണോ എന്ന് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ചോദിക്കുന്നു. അല്ല എങ്കിൽ ഒരു നിയമനിർമ്മാണത്തിലൂടെ പ്രശ്നപരിഹാരത്തിന് ഇനിയെങ്കിലും ശ്രമിച്ചുകൂടെ? പ്രതിപക്ഷത്തിരുന്നപ്പോൾ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിയമസഭയിൽ ഒരു ബില്ല് യു ഡി എഫിന് അവതരിപ്പിക്കാമായിരുന്നു. അതിനു പകരം അധികാരത്തിൽ വന്നാൽ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി നിയമനിർമ്മാണം നടത്തുമെന്നാണ് യു ഡി എഫ് ഇപ്പോൾ പറയുന്നത്. ഈ പ്രഖ്യാപനത്തിൽ എന്ത് ആത്മാർത്ഥതയാണ് ഉള്ളത്? കേന്ദ്രഭരണമുള്ളപ്പോൾ ഒരു നിയമനിർമ്മാണത്തിലൂടെ ബി ജെ പിക്കും പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കാമായിരുന്നു. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട വിശ്വാസികളെ സ്വാധീനിക്കാനായി പുതിയ വാദഗതികൾ ഉയർത്തി വരുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നിലപാട് കൗതുകകരമാണ്. എൻ എസ് എസിന്റെ പ്രഖ്യാപിത നയം ഈശ്വരവിശ്വാസവും ആചാര സംരക്ഷണവുമാണ്. അതിൽ യാതൊരു വിധത്തിലുള്ള മാറ്റവുമില്ല. ശബരിമല വിഷയത്തിൽ അന്തിമ വിജയം വിശ്വാസികൾക്ക് അനുകൂലമായി ആയിരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പ്രസ്താവനയിൽ പറയുന്നു. ജനം, കോട്ടയം. ഒരു വിഭാഗം ജീവനക്കാരും അധ്യാപകരും നാളെ നടത്താൻ നിശ്ചയിച്ച പണിമുടക്കിൽ പങ്കെടുക്കില്ലെന്ന് ബിഎംഎസ്ആഭിമുഖ്യമുള്ള ഫെറ്റോ. സംസ്ഥാന സർക്കാർ ജീവനക്കാരോട് കാട്ടിയ വഞ്ചനയ്ക്കെതിരെ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകും. എന്നാൽ യു ഡി എഫ് അനുകൂല സംഘടനകൾ ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച പണിമുടക്ക് രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഫെറ്റോ നേതാക്കൾ കൂട്ടിച്ചേർത്തു. ഭാരതത്തിൽ മുസ്ലിങ്ങൾ സുരക്ഷിതരെന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ്. ഒരു ഹിന്ദുസ്ഥാനി മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞതിൽ താൻ അഭിമാനം കൂടുന്നതായും രാജ്യസഭയിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഗുലാം നബി ആസാദ് പറഞ്ഞു. ഉയർന്ന പദവികളും അധികാരവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നതിൽ ആസാദിനെ മാതൃകയാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓർമ്മപ്പെടുത്തി. ഗുലാം നബി ആസാദ് അടക്കം ജമ്മുകശ്മീരിൽ നിന്നുള്ള 4 രാജ്യസഭാംഗങ്ങൾ ഈ മാസം 15 വിരമിക്കുകയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവിന് വികാരനിർഭരമായ യാത്രയപ്പാണ് സഭ നൽകിയത്. ആസാദിന്റെ സേവനങ്ങൾ വിവരിക്കവേ പ്രധാനമന്ത്രി വികാരാധീനനായി. ഗുജറാത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ ഭീകരാക്രമണത്തെ തുടർന്ന് കശ്മീരിൽ കുടുങ്ങിയപ്പോൾ ആസാദ് നടത്തിയ ഇടപെടൽ സ്മരണീയമാണ്. നിറഞ്ഞ കണ്ണുകളോടെ പ്രധാനമന്ത്രി പറഞ്ഞു. इसलिए एक मित्र के रूप में गुलाम नबी जी को घटना और अनुभव के आधार पर मैं आदर करता हूं. और मुझे पूरा विश्वास है कि उनकी सौम्यता, नम्रता, इस देश के लिए कुछ कर गुजरने की उनकी कामना, वो कभी उनको चैन से बैठने नहीं देगी. और मुझे विश्वास है कि जो भी दायित्व जहां भी वो संभालेंगे, वे जरूर वैल्यूएशन करेंगे, कॉन्ट्रीब्यूशन करेंगे और देश उनसे लाभान्वित होगा. ये सब मेरा पक्का विश्वास है. मैं फिर एक बार
उनकी सेवाओं के लिए आदरपूर्वक धन्यवाद करता हूं और व्यक्तिगत रूप से भी मेरा उनसे आग्रह रहेगा कि मन से मत मानो कि अब आप इस सदन में नहीं हो. ദേശീയ താൽപര്യം സംരക്ഷിക്കാൻ ശ്രമിച്ച നേതാവാണ് ഗുലാം നബിയെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സഭ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് താൻ പഠിച്ചത് അടൽ ബിഹാരി വാജ്പേയിൽ നിന്നെന്ന് ഗുലാം നബി ആസാദിന്റെ മറുപടി. വ്യക്തിപരമായി തനിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. ആസാദ് ചൂണ്ടിക്കാട്ടി, പാകിസ്ഥാനിലെ നിലവിലെ സാഹചര്യം വായിക്കുമ്പോൾ ഒരു ഹിന്ദുസ്ഥാനി മുസ്ലിമായതിൽ താൻ അഭിമാനിക്കുന്നു. तो मुझे गौरव महसूस होता है, मुझे फख्र महसूस होता है कि हम हिंदुस्तानी मुसलमान और बल्कि अगर मैं आज कहूंगा विश्व में किसी मुसलमान को अगर गौरव होना चाहिए वो हिंदुस्तान के मुसलमान को गौरव होना चाहिए. हमने इन पिछले 30-35 सालों से अफगानिस्तान से लेकर ईरान इराक से लेकर और कुछ सालों पहले से देखे कि किस तरह से मुस्लिम देश खत्म हो जा रहे हैं एक दूसरे के अंदर और एक दूसरे से लड़ाई करते हुए. वहां हिंदू तो नहीं है, वहां कोई क्रिश्चियन तो नहीं है, वहां दूसरा तो नहीं है जो लड़ाई कर रहा है, आपस में लड़ाई कर रहे हैं. और जो कल्चर है हमदर्द तो लोग पाकिस्तान के बहुत है. അതേസമയം കോൺഗ്രസിലെ തിരുത്തൽ ശക്തിയായ ആസാദിനെ വീണ്ടും രാജ്യസഭയിലേക്ക് പരിഗണിക്കുമോ എന്നത് സംബന്ധിച്ച് പാർട്ടി നേതൃത്വം ഇപ്പോഴും നിലപാട് വ്യക്തമാക്കുന്നില്ല. നെഹ്റു കുടുംബത്തിന്റെ ആധിപത്യത്തിനെതിരെ ശബ്ദമുയർത്തിയ നേതാവെന്ന നിലയിൽ ഗുലാം നബിയെ തഴയാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. ഗുലാം നബി ആസാദ് ഒഴിയുന്ന പശ്ചാത്തലത്തിൽ കർണാടകയിൽ നിന്നുള്ള മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ പ്രതിപക്ഷ നേതാവായേക്കും. ജനം, ഡൽഹി. കേരളീയ നവോത്ഥാനത്തിന് വിസ്മരിക്കാനാകാത്ത വ്യക്തിത്വമാണ് പരമേശ്വർ ജി എന്ന പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജക് ജെ നന്ദകുമാർ. മറുവായനെ പോലും നിഷേധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ദേശീയ രാഷ്ട്രീയത്തിന് മുന്നണി പോരാളിയായി നിലകൊണ്ട വ്യക്തിത്വമാണ് പരമേശ്വർ ജി എന്നും അദ്ദേഹം പറഞ്ഞു. ഭാരതീയ വിചാര കേന്ദ്രം സംഘടിപ്പിച്ച പരമേശ്വർ ജി അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ജെ നന്ദകുമാർ. സംസ്ഥാനത്തിന് 5214 പേർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. 6475 പേർ രോഗമുക്തി നേടി. 7.47 ഇന്നത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 19 മരണവും കൊറോണ മൂലമെന്ന് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 69844 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 5214 പേരിൽ കൊറോണ വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 3 ജില്ലകളിൽ വൈറസ് ബാധിതരുടെ എണ്ണം 500 മുകളിലാണ്. രോഗം സ്ഥിരീകരിച്ചവരിൽ 61 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 4788 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. ഇതിൽ 336 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 29 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. ഇതോടെ 64131 പേരാണ് ഇനി ചികിത്സ. 1179 പേരെ രോഗലക്ഷണങ്ങളോടെ ഇന്ന് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതുവരെ UKയിൽ നിന്ന് വന്ന 10 പേരിൽ മാത്രമാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 19 മരണങ്ങൾ കൊറോണ മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ആകെ മരണം 3902. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 6475 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. അതേസമയം കൊറോണ നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് 686 പേർക്കെതിരെ കേസെടുത്തു. 291 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. 15 വാഹനങ്ങളും പിടിച്ചെടുത്തു. മാസ്ക് ധരിക്കാത്ത 5469 സംഭവങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തു. ഇന്ന് 14308 ആരോഗ്യ പ്രവർത്തകർ വാക്സിനേഷന് വിധേയമായതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ജനം, തിരുവനന്തപുരം. സംസ്ഥാന ക്ഷീരവികസന വകുപ്പിന്റെ മാധ്യമ പുരസ്കാരം ജനം ടി വി പ്രോഗ്രാം പ്രൊഡ്യൂസർ ദീപു കലിയൂരിന്. പ്രതിസന്ധികളെ അതിജീവിച്ച ക്ഷീരകർഷക എന്ന നാട്ടുവരമ്പിലെ എപ്പിസോഡാണ് അവാർഡിന് അർഹമാക്കിയത്. 13 ശനിയാഴ്ച കൊല്ലം സി കേശവൻ മെമ്മോറിയൽ ടൗൺ ഹാളിൽ വെച്ച് മന്ത്രി കെ രാജു അവാർഡ് സമ്മാനിക്കുമെന്ന് ഭാരവാഹികൾ കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രവാസി നേരം ഇവിടെ പൂർണ്ണമാവുകയാണ്. അല്പസമയത്തിനകം പ്രവാസി ഡിബേറ്റ് കാണാം. നമസ്തേ.